പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിളിലെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ ഈ ശൃംഖലയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജോൺസൺ ചെറിയൻ. സംഖ്യാപുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം മുതൽ നാം ഇങ്ങനെ വായിക്കുന്നു. യഹോവ പിന്നെ മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരുടെ പക്കൽ നിന്ന് ഗോത്രം ഗോത്രമായി സകല ഗോത്രപ്രഭുക്കന്മാരോടും ഓരോ വടി വീതം 12 വടി വാങ്ങി ഓരോരുത്തൻ്റെ വടിമേൽ അവൻ്റെ പേരെഴുതുക. ലേവിയുടെ വടിമേലോ അഹരോൻ്റെ പേരെഴുതണം. ഓരോ ഗോത്രത്തലവനും ഓരോ വടി ഉണ്ടായിരിക്കണം. സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഇടമായ സാക്ഷ്യത്തിൻ്റെ മുൻപാകെ അവ വെക്കണം. ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളിർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി വെറുപെറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. മോശ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുകയും അവരുടെ സകല പ്രഭുക്കന്മാരും ഗോത്രം ഗോത്രമായ ഓരോ പ്രഭുവും ഓരോ വടി വീതം 12 വടി അവൻ്റെ പക്കൽ കൊടുക്കുകയും ചെയ്തു. വടികളുടെ കൂട്ടത്തിൽ അഹരോൻ്റെ വടിയും ഉണ്ടായിരുന്നു. മോശ വടികളെ സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിറ്റന്നാൾ മോശ സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ ലേവിഗ്രഹത്തിനുള്ള അഹരോൻ്റെ വടി തളർത്തിരിക്കുന്നത് കണ്ടു. അത് തളർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു. മോശ വടികളെല്ലാം യഹോവയുടെ സന്നിധിയിൽ നിന്നെടുത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു. അവരോരോരുത്തൻ താൻ തൻ്റെ വടി നോക്കിയെടുത്തു. യഹോവ മോശയുടെ അഹരോൻ്റെ വടി മത്സരികൾക്ക് ഒരടയാളമായി സൂക്ഷിക്കേണ്ടതിന് സാക്ഷ്യത്തിൻ്റെ മുൻപിൽ തിരികെ കൊണ്ടുവരിക. അവർ മരിക്കാതിരിക്കേണ്ടതിന് എനിക്ക് വിരോധമായുള്ള അവരുടെ വെറുവെറുപ്പ് നീ ഇങ്ങനെ നിർത്തലാക്കുമെന്ന് കൽപ്പിച്ചു. മോശ അങ്ങനെ തന്നെ ചെയ്തു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. സ്തോത്രം. ഇതിന് മുൻപിലത്തെ അധ്യായം നാം വായിക്കുമ്പോൾ കോരാൻ, അബിരാം, ഡാഥൻ, ഓൻ എന്നീ പറഞ്ഞ ചിലർ, മറ്റ് 250 പേര് ഇങ്ങനെ കൂടി വന്ന് മോശയും അഹ്രോൻ്റെ എതിരെയും സംസാരിക്കുവാനിടയായി. നിങ്ങൾ മാത്രമേ ഉള്ളൂ വിശുദ്ധന്മാരോ എന്ന് ചോദിച്ചു. സ്തോത്രം. എല്ലാവരും വിശുദ്ധരായെന്ന് പറഞ്ഞു. ദൈവം നിങ്ങളിൽ കൂടെ മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നൊക്കെയും ചോദിക്കുവാനിടയായി. അങ്ങനെ ദൈവം വലിയൊരു ന്യായവിധി ആ കൂട്ടത്തിന് മേൽ വരുത്തുന്നതായിട്ട് നാം കാണുന്നു. അതിൻ്റെ ശേഷം സംഭവിച്ച കാര്യമാണ് നാം ഈ അധ്യായത്തിൽ വായിക്കുന്നത്. ഈ ഇസ്രായേൽ മക്കളുടെ പെറുവിറുപ്പൊക്കെ നിർത്തലാക്കുവാനായിട്ട് ദൈവം വലിയൊരു അത്ഭുതം ഇവിടെ ചെയ്യുന്നതായിട്ട് നാം വായിക്കുന്നു. സ്തോത്രം. മോശയോട് ദൈവം പറയുകയാണ്, ആമേൻ, എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ഗോത്രത്തലവന്മാർക്ക് ഓരോ വടികളെടുത്ത് യഹോവയുടെ സാക്ഷ്യത്തിൻ്റെ മുൻപാകെ ഇത് വെക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. വടികളുടെ മേൽ അവരുടെ പേരെഴുതണമെന്ന് പറഞ്ഞ് അങ്ങനെ 12 ഗോത്രങ്ങളിൽ നിന്ന് 12 വടികളെടുത്ത് യഹോവയുടെ സാക്ഷ്യത്തിൻ്റെ മുൻപാകെ അവരത് വെക്കുന്നതായിട്ട് നാം കാണുന്നു. സ്തോത്രം. പിറ്റേനാൾ മോശ സാക്ഷികൂടാരത്തിൽ കടന്നപ്പോൾ ലേവിഗ്രഹത്തിനുള്ള അഹരോൻ്റെ വടി തളർത്തിരിക്കുന്നത് കണ്ടു. സ്തോത്രം. അത് തളർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു എന്ന് എഴുതിയിരുന്നു. ഒറ്റ രാത്രി സംഭവിച്ച വലിയൊരു അത്ഭുതമാണ്. സ്തോത്രം. ഇത്രയും പെട്ടെന്ന് ഒരു കാര്യം എങ്ങനെ നടക്കും? സ്തോത്രം. സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. മോശ വടികളെല്ലാം എടുത്ത് ഇസ്രായേൽ മക്കളെ കാണിക്കുവാനിടയായി. സ്തോത്രം. ഗോത്രത്തലവന്മാരൊക്കെയും അവരവരുടെ വടി എടുക്കുവാനിടയായി. സ്തോത്രം. പിന്നീട് ദൈവം മോശയോട് സംസാരിച്ച് പറയുകയാണ്, അമ്മേൻ, അഹരോൻ്റെ വടി മത്സരികൾക്ക് ഒരടയാളമായി സൂക്ഷിക്കേണ്ടതിന് അത് സാക്ഷ്യത്തിൻ്റെ മുൻപിൽ തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. സ്തോത്രം. അമ്മേൻ, ഇസ്രായേൽ ജനം മരിക്കാതിരിക്കേണ്ടതിന് അവരുടെ പെറുപെറുപ്പ്, മോശയുടെയും അഹരോൻ്റെ എതിരെയുള്ള പെറുപെറുപ്പ് ദൈവം നിർത്തുവാനായിട്ട് ചെയ്ത ഒരു വലിയ അത്ഭുതമാണിത്. സ്തോത്രം. ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും എന്ന അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. സ്തോത്രം. നിങ്ങൾ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവരാണെങ്കിൽ പിശാച് നിങ്ങളെ എത്ര കുറ്റം ചുമത്തിയാലും ഈ ഭൂമിയിൽ നിങ്ങളുടെ ജീവിതം അവസാനിക്കുമ്പോൾ നിത്യതയിൽ നിങ്ങൾ യേശുവിനോട് കൂടെ ജീവിക്കുവാനിടയാകും. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നാം കാണുന്നത് ദൈവം മോശയും അഹരോനെയും ഇസ്രായേൽ ജനത്തെ നയിക്കുവാനും അമ്മേൻ അവർക്ക് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും ഒക്കെയും തിരഞ്ഞെടുത്തവരായിരുന്നു. സ്തോത്രം. എന്നാൽ അമ്മേൻ ചിലരൊക്കെയും അവരുടെ എതിരെ സംസാരിക്കുവാനിടയായി.
മുമ്പിലത്തെ അധ്യായത്തിൽ നാം വായിക്കുന്ന 250 പേർ അവരുടെതിരെ സംസാരിക്കുന്നു. ഇനിയും അങ്ങനെ ഒരു പിറപ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യുകയാണ്. സ്തോത്രം. അമേൻ. ഹല്ലേലൂയ. 12 ഗോത്രങ്ങളിൽ നിന്ന് ഗോത്രതലവന്മാരുടെ ഓരോരുത്തരും ഓരോ വടി സാക്ഷ്യത്തിന് മുൻപാകെ കൊണ്ടുവച്ചപ്പോൾ അഹരോന്റെ വടി തളർത്ത് അമേൻ പൂത്ത് അത് ബദാം കായ്ച്ചു എന്ന് നാം വായിക്കുന്നു. സ്തോത്രം. വലിയൊരു അത്ഭുതമാണ്. ദൈവം തൻ്റെ അടയാളം അമേൻ തൻ്റെ മുദ്ര ഈ മഹാപുരോഹിതൻ്റെ മേലിടുകയാണ്. സ്തോത്രം. അവൻ്റെ എതിരെ ആരും സംസാരിക്കാതിരിക്കുവാനായിട്ട് ദൈവം ചെയ്തൊരു അത്ഭുതമാണ്. സ്തോത്രം. പലപ്പോഴും ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് കനാനിലേക്ക് യാത്ര ചെയ്തപ്പോൾ മോശയുടെതിരെയും അഹരോൻ്റെ എതിരെയും ഒക്കെയും പിറുപിറുക്കുവാനിടയായി. ദൈവം ഈ അത്ഭുതം അമേൻ മോശയ്ക്കും അഹരോനും വേണ്ടി ചെയ്ത് അവരെ സ്ഥിരീകരിക്കുന്നതായിട്ട് നാം കാണുന്നു. സ്തോത്രം. ദൈവം തിരഞ്ഞെടുത്തവരെ ആർക്കും കുറ്റം ചുമത്തുവാനായിട്ട് സാധ്യമല്ല. അവർ കുറ്റം ചുമത്തിയാലും ദൈവം ഹല്ലേലൂയ അത് കൈകാര്യം ചെയ്യുമെന്ന് നാം ഇവിടെ വായിക്കുന്നു. സ്തോത്രം. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. Thank you.